എല്ലാ കണ്ണുകളും ഇന്ന് രാജ്യ തലസ്ഥാനത്തേക്കാണ്, ഡൽഹിയിലേക്കാണ്. രണ്ടാം ഊഴത്തിൽ നരേന്ദ്രമോദി വീണ്ടും കേന്ദ്രത്തിലെത്തുമ്പോൾ, എൻഡിഎയുടെ ഭരണം രാജ്യം വീണ്ടും കാണുമ്പോൾ, വരാൻ പോകുന്ന 5 വർഷം ഇനി എന്താണ് രാജ്യത്തെ കാത്തിരിക്കുന്നത്? കേരളവും ആകാംക്ഷയിലാണ്. ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ടൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി എന്തായാലും ഉറപ്പെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ എന്തായിരിക്കും കേരളത്തെ വരുന്ന 5 വർഷം കാത്തിരിക്കുന്നത്? യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച 2019 മുതൽ ഇനിയുള്ള 5 വർഷക്കാലം കേന്ദ്രത്തിൽ, പാർലമെന്റിൽ എന്ത് നേട്ടങ്ങളാണ് യു ഡി എഫിൻ്റെ എം പിമാർ കൊയ്യാൻ പോകുന്നത്? ഒപ്പം കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കുന്നത് എന്തൊക്കെ? മലയാളികളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുടേതാണ്, ആകാംക്ഷയുടേതുമാണ്. ആരായിരിക്കും കേരളത്തിൽ നിന്നുള്ള ആ കേന്ദ്രമന്ത്രി? ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുമ്പോൾ, മറുവശത്ത് ഇനിയുള്ള 5 വർഷക്കാലം നരേന്ദ്രമോദി രാജ്യത്തിനായി കാത്തുവച്ചിരിക്കുന്നത് എന്ത്, കേരളത്തിനായി കരുതി വച്ചിരിക്കുന്നത് എന്ത്? തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും സ്വന്തമാക്കി നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക്. മോദി സർക്കാർ ഭാരതത്തെ മോഡിയാക്കുമോ? 1984 ശേഷം ഒരു പാർട്ടിക്കോ വ്യക്തിക്കോ ഇത്ര വ്യക്തമായ പിന്തുണയും ഭൂരിപക്ഷവും ലഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതുമാത്രമല്ല, രണ്ടാം മോദി സർക്കാരിൻ്റെ പ്രത്യേകത, ലോക്സഭയിൽ എന്ന പോലെ രാജ്യസഭയിലും 2020 ഭൂരിപക്ഷം ലഭിക്കും. ഇതോടെ നിയമനിർമ്മാണത്തിന് വേഗത കൈവരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിനാകും. രാജ്യത്ത് നിർണായകമായ മാറ്റങ്ങൾ ഇതിലൂടെ കൊണ്ടുവരാനുമാകും. രണ്ടാം മോദി സർക്കാരിൻ്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഇതുതന്നെയാണ്, ഏറ്റവും വലിയ ആശങ്കയും ഇതുതന്നെയാണ്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ സർക്കാർ ഏത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നതെന്ന് അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ ഭാവി. എല്ലാവർക്കും വീടടക്കമുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയും ചെയ്താൽ തീർച്ചയായും അത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. ശക്തമായ നേതൃത്വം, അഴിമതിയില്ലാത്ത ഭരണം, ഭരണസ്ഥിരത ഇവയെല്ലാം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതി വളരെ ദൂരം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. കേന്ദ്രത്തിലെ പ്രധാന പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പ് എം പിമാർ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനും നേടിയെടുക്കാൻ ഒരുപാടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നമ്മുടെ ക്രെഡിറ്റ് കൂടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ സംസാരിക്കാൻ കൂടുതൽ സമയം കിട്ടും. ശക്തമായ ഒരു പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കാൻ കേരളത്തിലെ എം പിമാർക്ക് തീർച്ചയായും സാധിക്കും. രാഹുൽ ഗാന്ധി കേരളത്തിൽ എം പി ആയി തുടരുന്നതിനാൽ വലിയ വിസിബിലിറ്റി മാത്രമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഒരു ആക്സസും ഇന്ത്യയിൽ കേരളത്തിന് ലഭിക്കും. എന്താണ് കേരളത്തിന് വേണ്ടത് എന്നതിൻ്റെ വലിയൊരു ഗൃഹപാഠം അതുകൊണ്ട് തന്നെ കേരളത്തിലെ എം പിമാർ ചെയ്യണമെന്നുള്ളതാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. അത് കൃത്യമായി ഉപയോഗിക്കുകയും വേണം. ഏതായാലും ഭാരതം കൂടുതൽ മോഡിയാകണം, കേരളം ഒരുപാട് മുന്നേറണം. ഇതുതന്നെയാണ് നരേന്ദ്രമോദി വീണ്ടും രണ്ടാമൂഴത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്, ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത്.